ഞാനിപ്പോഴുള്ളത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലാണ്. കൊട്ടിയൂർ വന്നവരെല്ലാം ഈ ഒരു ക്ഷേത്രം കൂടി തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പൊ ഞാനിവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഏത് ആഗ്രഹമാണ് സാധിക്കാനുള്ളത്, അത് ഇവിടെ വന്ന് വിളക്ക് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ സഫലമാവും എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. ഒരുപാട് ഭക്തരാണ് ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം വളരെ ശൂഷിച്ചു കിടന്നിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു, പക്ഷെ പെട്ടെന്നായിരുന്നു ഒരു ക്ഷേത്രത്തിന്റെ ഒരു അഭിവൃദ്ധി ഉണ്ടായത്. അത് ഇവിടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. മാത്രമല്ല രാവിലെ 11:30 മുതൽ വൈകിട്ട് 6 മണിവരെ അന്നദാനവും ഉണ്ട്. നല്ല ചൂടുള്ള ചോറും സാമ്പാറും പായസമൊക്കെ ആയിട്ടുള്ള അന്നദാനവും ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഒരു വിശേഷങ്ങൾ. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ണൂർ മുഴക്കുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. ദുർഗാരൂപത്തിലാണ് ഇവിടെ ദേവിയുടെ പ്രതിഷ്ഠ. മൃദംഗരൂപത്തിൽ സ്വയംഭൂവായിട്ട് ദേവി ഉയർന്നു വന്നുവെന്നും ആ ഒരു ചൈതന്യത്തെ ആവാഹിച്ചിട്ടാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയത് എന്നുമാണ് ഇവിടുത്തെ വിശ്വാസം. മൂകാംബിക ക്ഷേത്രവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. ആദ്യം ഇവിടെ പൂജകൾ നടത്തിയിരുന്നത് അടികളായിരുന്നു. പിന്നീട് നാട്ടുകാർ ഏറ്റെടുത്തിട്ടാണ് ഈ ഒരു ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു സരസ്വതി മണ്ഡപം കാണാം. നവരാത്രി ദിവസങ്ങളിൽ ഇവിടെ പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ സരസ്വതിയായും ലക്ഷ്മിയായും കാളിയായും ദേവി വിവിധ ഭാവത്തിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. പ്രധാന വഴിപാട് എന്ന് പറയുന്നത് തിരുവക്കാടിയാണ്. മഞ്ഞളും നാളികേരവും ചേർത്തുണ്ടാക്കുന്ന പ്രത്യേക തരം ചോറാണ്. അന്നദാനത്തിനും ഇവിടെ ഒരുപാട് പ്രാധാന്യമുണ്ട്. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ അന്നദാനം നടത്തുന്നുണ്ട്. മറ്റൊന്ന്, നെയ്വിളക്ക് കത്തിച്ച് ദേവിയെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഇഷ്ടകാര്യം നടക്കും എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. അതിനായും ഒരുപാട് ഭക്തർ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രാധാന്യം വിശ്വാസികൾക്ക് മനസ്സിലാവുന്നത്. അതായത് മുൻ DGP അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹത്തിൻ്റെ അനുഭവ കഥ പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം 3 തവണ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ 3 തവണയും മോഷ്ടാക്കൾ തിരിച്ച് ഇവിടെ തന്നെ വിഗ്രഹം കൊണ്ടുവയ്ക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ കേസ് അന്വേഷിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കാണ് മുൻ DGP ആയിട്ടുള്ള അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹത്തിൻ്റെ അനുഭവം ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. കാരണം ഈ മോഷ്ടാക്കളുടെ അനുഭവമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. കാരണം ഇവിടുന്ന് വിഗ്രഹം മോഷ്ടിച്ചപ്പോൾ അവർക്ക് ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത്ര. അങ്ങനെയാണ് അവർ തിരിച്ച് ആ വിഗ്രഹം ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്. ആ ഒരു വീഡിയോയിലൂടെയാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയത്. മറ്റൊന്ന്, കഥകളി തമ്പുരാൻ എന്നറിയപ്പെടുന്ന കോട്ടയം തമ്പുരാൻ. അദ്ദേഹത്തിന് കഥകളിയിലെ സ്ത്രീരൂപം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഒരു അറിയുന്നുണ്ടായിരുന്നില്ല അത്ര. അങ്ങനെ ദേവിക്ക് മുന്നിലിരുന്ന് മനമുരുകി പ്രാർത്ഥിച്ചു. പിന്നീട് ദേവി തന്നെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഇന്നത്തെ കഥകളിയുടെ സ്ത്രീരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കഥകളിയിലെ ഇപ്പോഴത്തെ സ്ത്രീരൂപം കോട്ടയം തമ്പുരാൻ രൂപകൽപ്പന ചെയ്തത്. അങ്ങനെയും ഒരു വിശ്വാസം ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്.